വിദഗ്ധൻ പ്രിൻസ് ജോർജ് കൂടി നമ്മളോടൊപ്പം ചേരുന്നത്. ശ്രീ പ്രിൻസ് ജോർജ് എന്നെ കേൾക്കാമെങ്കിൽ, ഇന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ മുന്നോട്ട് വെച്ച സാമ്പത്തിക അവലോകന റിപ്പോർട്ടിനെ എങ്ങനെ വിശകലനം ചെയ്യുവാൻ സാധിക്കും? ഇക്കണോമിക് സർവേ റിപ്പോർട്ട് ഇപ്പം പുറത്തു വന്നത്, ആക്ച്വലി എനിക്ക് ടോക്ക് ബാക്കിനകത്ത് ഒരു എക്കോ വരുന്നുണ്ട് കേട്ടോ, എന്നാലും കുഴപ്പമില്ല, ഞാൻ പറയാം, കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഇക്കണോമിക് സർവേ റിപ്പോർട്ട് ആക്ച്വലി നമ്മൾ പ്രതീക്ഷിച്ച ഒരു ലൈനിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയൊരു പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് ലോകത്തിൽ മൊത്തം ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് താഴ്ന്നു വരുമോ ഇനിയുള്ള ഈ വർഷം? ഇപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ 10 മാസം ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തു, ഈ ഫിനാൻഷ്യൽ ഇയറിൽ രണ്ട് മാസവും കൂടെ ഉള്ളൂ. അപ്പോൾ ഈ വർഷം ഒരു 6.5 or 6.8% ഗ്രോത്തിലേക്ക് ഇന്ത്യക്ക് വരാൻ സാധിക്കുമോ എന്നുള്ളതായിരുന്നു അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട്. ആ ഒരു ആംഗിളിൽ എനിക്ക് തോന്നുന്നത് എക്കണോമിക് സർവേ റിപ്പോർട്ട് വളരെ പോസിറ്റീവായിട്ടാണ് അവർ കൺക്ലൂഡ് ചെയ്തേക്കുന്നത്. എല്ലാ എക്കണോമിക് സർവേ റിപ്പോർട്ടും സാധാരണ അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും ഡേറ്റ വെച്ചിട്ടും ഫിഗേഴ്സ് വെച്ചിട്ടും അവർ പറയുന്നത് 6.8% ഗ്രോത്ത് ഉണ്ട്. അടുത്ത വർഷം 2023-2024 അവർ 6.2-6.8 ഇടയ്ക്കുള്ള ഒരു ഗ്രോത്ത് റേറ്റ് ഇന്ത്യക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. അതാണ് ഗ്രോത്തിനെ പറ്റിയുള്ള ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ കാര്യം, മറ്റ് ചില പ്രധാനപ്പെട്ട സംഗതികളെന്ന് പറഞ്ഞാൽ, ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലേക്ക് 63% അഡീഷണലായിട്ടുള്ള ഇൻക്രീസ്ഡ് അലോക്കേഷൻ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എൻവയറമെൻ്റ് ഇന്ത്യ നിലനിൽക്കുന്നു. ഗ്ലോബലി എക്കണോമിക്സ് ഒക്കെ ചലഞ്ചിങ് ആണ്, ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും ഇന്ത്യയിൽ അതല്ല സിറ്റുവേഷൻ. ഇന്ത്യ മറിച്ചാണ് ഒരു ഗ്രോയിങ് എക്കണോമിയാണ്. ഇവിടെ ഗ്രോത്ത് റേറ്റ് ഉണ്ട്, ഇൻഫ്ലേഷൻ RBI കംഫർട്ട് ലെവലിനും കുറച്ച് മുകളിലാണെങ്കിൽ കൂടി മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഫാർ ബെറ്റർ പൊസിഷനിലാണ്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് ഇതിനകത്ത് ഈ എക്കണോമിക് സർവേ റിപ്പോർട്ടിൽ നിന്ന് ഇനീഷ്യലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് പാർലമെൻറ്റിൽ ടേബിൾ ചെയ്ത എക്കണോമിക് സർവേ റിപ്പോർട്ട് പൂർണ്ണമായിട്ട് വായിക്കാനായിട്ട് എനിക്ക് അവസരമുണ്ടായില്ല. പക്ഷേ അതിൻ്റെ കമൻ്ററി കേൾക്കാനായിട്ടും അതിൻ്റെ ഹൈലൈറ്റ്സിൽ നിന്നുമാണ് ഞാൻ ഈ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ നാളെയോടുകൂടി നമുക്ക് ഇതിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വ്യക്തത ഉണ്ടാകും, ഏതൊക്കെ ആസ്പെക്ട്സ് ഏതൊക്കെ സെഗ്മെൻറ്റ്സ് ആണ് ഗ്രോ ചെയ്തത്, അഗ്രികൾച്ചർ സെക്ടറിൽ ഗ്രോത്ത് ഉണ്ടോ, മാനുഫാക്ചറിങ്ങിലുണ്ടോ, സർവീസസിലുണ്ടോ എന്നൊക്കെ അറിയാൻ സാധിക്കും. സർവീസസിൽ ഇന്ത്യ ലോകത്തെ 7-ാമത്തെ വലിയ എക്സ്പോർട്ടറാണ് എന്നുള്ള ഒരു ക്രെഡിബിളായിട്ടുള്ള ഒരു പോയിന്റ് ഈ എക്കണോമിക് സർവേ റിപ്പോർട്ടിൽ പറഞ്ഞതായിട്ട് കണ്ടു. പ്രിൻസ്, അതോടൊപ്പം തന്നെ നമ്മൾ ഈ എക്കണോമിക് സർവേ റിപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ 2023-2024 സാമ്പത്തിക വർഷത്തിലെ കണക്ക് അല്ലെങ്കിൽ വളർച്ച 6 മുതൽ 6.8% വരെ എത്തുമെന്നാണ്. അത്തരത്തിലൊരു പ്രതീക്ഷയാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ 3 വർഷത്തെ ഏറ്റവും കുറഞ്ഞ കണക്കാണിത്. 2021-2023 കണക്ക് പ്രകാരം 8.7% കണക്ക്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2021-2022, 2022-2023 ഈ കാലഘട്ടത്തിലെ ഏറ്റവും കുറഞ്ഞ കണക്കിലേക്കാണ് അടുത്ത വർഷം അല്ലെങ്കിൽ വരുന്ന സാമ്പത്തിക വർഷത്തിലേക്ക് കൂപ്പുകുത്തുമെന്ന് കേന്ദ്ര സർക്കാർ ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിന് കാരണം പറയുന്നത് കോവിഡും അതോടൊപ്പം തന്നെ യുക്രൈൻ റഷ്യ അധിനിവേശം ഇതെല്ലാം തന്നെയാണ്. ഇക്കാരണങ്ങളാൽ ഇത്തരത്തിലൊരു താഴ്ചയിലേക്ക് പോകുമെന്ന് നമുക്ക് പറയുവാൻ സാധിക്കുമോ? പ്രധാനമായി അന്താരാഷ്ട്ര കാര്യങ്ങളെല്ലാം തന്നെ പലപ്പോഴും കോവിഡ് നമുക്ക് ആഗോളതലത്തിൽ തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയതാണ്. പക്ഷേ ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം യുക്രൈൻ റഷ്യ വിഷയം എത്രത്തോളം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്? രണ്ട് ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് താങ്കൾ. അതിനകത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ, ഈ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്ന കമ്പ്യൂട്ട് ചെയ്യുന്ന രീതി കഴിഞ്ഞ വർഷത്തെ, അത് ഈ വർഷത്തെ ഡേറ്റയ്ക്ക് മുകളിലുണ്ടാകുന്ന ഗ്രോത്താണ് അടുത്ത വർഷത്തെ ഗ്രോത്ത്. അത് ഈ വർഷത്തെ ഡേറ്റയാണ് ബേസായിട്ട് എടുത്തേക്കുന്നത്. ഈ വർഷത്തെ ഗ്രോത്തിനായിട്ട് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞ വർഷത്തെ ഡേറ്റയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, 2021-2022 2 വർഷവും ഗ്രോത്ത് റേറ്റുകൾ വലിയ വ്യത്യാസങ്ങൾ കാണിച്ചു. അതായത് ഒരു ക്വാർട്ടറിൽ -24% ഗ്രോത്ത് വന്നു, നമ്മൾ കോവിഡ് ലോക്ക്ഡൗണൊക്കെ ഉണ്ടായ സാഹചര്യത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള വർഷത്തിൻ്റെ അടുത്ത വർഷം തീർച്ചയായിട്ടും +12%, 13% ഗ്രോത്ത് വീണ്ടും കാണിച്ചു. അതായത് ഒരു ബേസ് ഇഫക്റ്റ് കൊണ്ടാണ് ഇങ്ങനെ ഒരു അബറേഷൻ ഈ ഗ്രോത്ത് റേറ്റിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ വർഷത്തെ ഈ ഗ്രോത്ത് റേറ്റ് ജസ്റ്റ് പെർസെൻറ്റേജിൽ മാത്രം വെച്ചിട്ട് ഇപ്പോൾ 8% ആയിരുന്നു, ഈ വർഷം 6% താന്നു, അങ്ങനെ താന്നു പോകുന്നു ഇടിയുന്നു എന്നുള്ളൊരു അനാലിസിസ് അത്ര കറക്റ്റ് അല്ല എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് പോയിന്റ്. താങ്കളുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മാത്രം ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? രണ്ടാമത്തെ ചോദ്യം, ഈ ആഗോളതലത്തിൽ തന്നെ കോവിഡും അതോടൊപ്പം തന്നെ റഷ്യ യുക്രൈൻ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഗോളതലത്തിൽ ഇത്തരത്തിലൊരു വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ കോവിഡ് ആഗോളതലത്തിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന പഠനങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. പക്ഷേ റഷ്യ യുക്രൈൻ എത്രത്തോളം രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിയെ ബാധിക്കുന്നു അല്ലെങ്കിൽ രാജ്യത്തെ സാമ്പത്തികമായി ബാധിക്കുന്നുണ്ട് എന്ന ചോദ്യമാണ്.
റഷ്യ ഉക്രൈൻ യുദ്ധം ആക്ച്വലി രണ്ട് കാര്യങ്ങളാണ് ഗ്ലോബൽ എക്കണോമിയിൽ ഉണ്ടായത്. ഇനീഷ്യലി റഷ്യ യുക്രൈൻ യുദ്ധം വന്നപ്പോൾ നമ്മുടെ ക്രൂഡ് ഓയിലിൻ്റെ വിലയും ഗ്യാസിൻ്റെ വിലയും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഒരു കുതിച്ചുചാട്ടം നടത്തിയിരുന്നു. പ്രത്യേകിച്ചും ഇതിൻ്റെ ഇമ്പാക്റ്റ് ഏറ്റവും കൂടുതലായിട്ടുണ്ടായത് യൂറോപ്യൻ രാജ്യങ്ങൾക്കാണ്. അവിടെയാണ് ഈ ഗ്യാസിന് ഉപയോഗം ഇപ്പം കൂടുതലാണ്. വിൻ്റർ സീസണാണ്, ക്രൂഡ് ഓയിൽ പ്രൈസസ് കൂടി, അതുകൊണ്ട് അവർക്കാണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അതിനൊരു ചെറിയ കുറുക്കുവഴി കണ്ടെത്തി. എന്താണെന്ന് വെച്ചാൽ റഷ്യയുമായിട്ട് നേരിട്ടൊരു ഡീല് വെച്ച് ഇപ്പം മാർക്കറ്റിൽ നിന്ന് വരുന്ന ഒരു ഡേറ്റ അനുസരിച്ച് ഏതാണ്ട് $20-25 കുറഞ്ഞ വിലയ്ക്കാണ് ഒരു ബാരൽ ക്രൂഡ് ഓയിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ വില $85 ബ്രെൻഡ് ക്രൂഡിൻ്റെ എന്നുണ്ടെങ്കിൽ നമുക്ക് $60 റേറ്റിലാണ് കിട്ടുന്നത്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു മേജർ ഇമ്പോർട്ടറാണെന്ന് ഓർക്കണം, വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് വന്നു. ശരിക്കും പറഞ്ഞാൽ റഷ്യ ഉക്രൈൻ വാറിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഗ്ലോബലി ഉണ്ടെന്നുള്ളത് സത്യമാണ്. അത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള യൂറോപ്പിലാണ്. മറ്റ് ഡെവലപ്പ് കൺട്രീസിലും അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടെങ്കിലും അത് ഒരു പരിധിവരെ ഈ ക്രൂഡ് ഓയിലിൻ്റെ വില കുറച്ച് കിട്ടുക വഴി റഷ്യയ്ക്ക് വേറെ മാർഗങ്ങളില്ലാത്തതുകൊണ്ട് ഇന്ത്യയുമായിട്ടും ചൈനയുമായിട്ടും ഡീല് വെച്ച് ക്രൂഡ് ഓയിൽ കുറച്ച് വിൽക്കാമെന്നുള്ളൊരു മാർഗമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കൊരു വലിയൊരു പ്രതിസന്ധി അതുമൂലം ഉണ്ടായി എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യയുടെ പ്രശ്നങ്ങൾ ഇന്ത്യക്ക് ട്രഡീഷണലായിട്ടുള്ള ഇഷ്യൂസൊക്കെ തന്നെയാണ്. അത് ഇത്രയും ലാർജ് പോപ്പുലേഷനുണ്ട്, അത്രയും പേർക്ക് തൊഴിൽ കൊടുക്കാനായിട്ടുള്ള അവസരങ്ങളില്ല, ഗവൺമെൻറ്റിന് എഫക്റ്റീവായിട്ട് തൊഴിൽ കൊടുക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളുണ്ട്. ഇതൊക്കെയാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഇഷ്യൂസായിട്ട് പറയുന്നത്. എന്നാൽ ഈ എക്കണോമിക് സർവേ റിപ്പോർട്ടിൽ കണ്ട ഒരു കാര്യം, ഈ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസൊക്കെ തിരിച്ച് പിക്കപ്പ് ചെയ്തു. അപ്പോൾ മൈഗ്രൻറ്റ് ലേബേഴ്സിനും മറ്റുമൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ വർക്കുണ്ട്. ഇൻവെൻട്രീസ്, അതായത് ഈ ഹൗസിങ്ങിലുണ്ടായിരുന്ന ഇൻവെൻട്രീസ്, ഫ്ലാറ്റ് വിറ്റ് പോകാത്ത ഫ്ലാറ്റുകൾ, ബില്ലാസ് ഇങ്ങനെയുള്ളതൊക്കെ ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഒരു ചെറിയ ഡിമാൻഡ് അവിടെ പിക്കപ്പ് ചെയ്യുന്നു എന്നൊക്കെയുള്ള പോസിറ്റീവ്സാണ് അവർ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു പരിധിവരെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഡേറ്റയും അതാണ്. ഇതൊക്കെയാണെങ്കിലും ഇവർ ചെയ്തിരിക്കുന്ന ഒരു കാര്യം, ജാനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഇനിയും ഗ്രോത്ത് ഉണ്ടാകുമെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഓൾറെഡി തന്നെ കഴിഞ്ഞ നവംബർ തൊട്ട് ഫെസ്റ്റിവൽ സീസൺ, ദീപാവലി സീസൺ കഴിഞ്ഞപ്പം തൊട്ട് സെയിൽസൊക്കെ കുറച്ച് മങ്ങി നിൽക്കുന്നതായിട്ടാണ്, പ്രത്യേകിച്ച് FMCG കമ്പനികൾക്കൊക്കെ സെയിൽസ് കുറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ന്യൂസ്. മറ്റൊരു കാര്യം, ഈ റൂറൽ എക്കണോമിയും അർബൻ എക്കണോമിയും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. ടൗണുകളിലും മറ്റുമൊക്കെ ഒരു പരിധിവരെയെങ്കിലും ആക്ടിവിറ്റീസ് ഫുൾ സ്വിങ്ങിൽ പോകുമ്പോൾ റൂറൽ എക്കണോമിയിൽ ഇപ്പോഴും ആ ഡിസ്ട്രെസ് ഉണ്ട്. ഇന്ത്യയുടെ പല അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട റൂറൽ എക്കണോമിയിലെ പല ആളുകളും വല്ലാത്ത ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അവർക്ക് ഈ കോവിഡിന് ശേഷം പൂർണ്ണമായിട്ടൊരു റിക്കവറിയിലേക്ക് വരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ ഈ ആദായ നികുതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദായ നികുതിയിൽ ഒരു പരിഷ്കാരം, പരിധി പരിഷ്കാരം ഉണ്ടാകുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അത്തരത്തിലൊരു പരിഷ്കാരം അല്ലെങ്കിൽ അത്തരത്തിലൊരു നടപടി ഈ ബജറ്റിൽ പ്രതീക്ഷിക്കാവുന്നതാണോ? അങ്ങനെ ഒരു പരിഷ്കാരം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാനൊക്കത്തില്ല. കാരണം ഈ ബജറ്റ് നാളെ അവതരിപ്പിക്കുന്നതിൻ്റെ ഒരു കോണ്ടക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. കറക്റ്റ് ഒരു വർഷം കഴിയുമ്പോൾ, അടുത്ത വർഷം ഏതാണ്ട് ഏപ്രിൽ അല്ലെങ്കിൽ മെയ്യോടുകൂടി നമുക്ക് ഇലക്ഷൻ വരികയാണ് കേന്ദ്രത്തിൽ. അപ്പോൾ ഒരു ഇനി ഒരു ഫുൾ ബജറ്റ് അവതരിപ്പിക്കാനുള്ള അവസരമില്ല. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി ഒരു രാഷ്ട്രീയപരമായിട്ട് ചിന്തിക്കുകയും ഫിനാൻസ് മിനിസ്റ്റർക്ക് അത്തരത്തിലൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയും ചെയ്താൽ ചിലപ്പോൾ ബജറ്റിൻ്റെ ഫോക്കസ് തന്നെ വെൽഫെയർ മെഷേഴ്സിലും അങ്ങനെയുള്ള കാര്യങ്ങളിലുമായിരിക്കും. അപ്പോൾ ഈ നികുതി പരിഷ്കാരം പോലെയുള്ള സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങൾ അവർ ടച്ച് ചെയ്യുമോ നമുക്ക് പറയാനൊക്കത്തില്ല. ഈ നികുതി പരിഷ്കാരത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഈ ഗവൺമെൻറ് ചെയ്ത ഒരു കാര്യം കോർപ്പറേറ്റ് ടാക്സ് താഴേക്ക് കൊണ്ടുവന്നിരുന്നു. അന്ന് വലിയ വിമർശനങ്ങളുണ്ടായിരുന്നു, ഇത് കുത്തകകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കമ്പനികളെ കോർപ്പറേറ്റ്സിനെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നയമാണെന്നുള്ളൊരു വിമർശനം 2 വർഷം മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ റിസൾട്ടായിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ, കോർപ്പറേറ്റിൻ്റെ ആക്ച്വൽ ഇൻകം ടാക്സ് കളക്ഷൻ കൂടിയതിന് ശേഷം, അപ്പോൾ അത് ആക്ച്വലി കോർപ്പറേറ്റ്സ് അല്ല ഇൻഡിവിജ്വൽ ആണല്ലോ ഇപ്പം നമുക്കറിയാം. ടാക്സ് റേറ്റ് കൂടി നിൽക്കുമ്പോൾ കൂടുതൽ ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് അത്രയും എമൗണ്ട് ടാക്സ് ആയിട്ട് പേ ചെയ്യാൻ. അപ്പോൾ അവരത് അവോയ്ഡ് ചെയ്യാനുള്ളൊരു ശ്രമം നടത്താറുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ടാക്സ് റേറ്റ്സ് ഒന്ന് കുറച്ചുകൊണ്ട് റാഷണലൈസ് ചെയ്ത് ലൂപ്പ് ഹോൾസൊക്കെ അടച്ച് ആളുകൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ലെവലിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ കൂടുതൽ ആളുകൾ സന്തോഷത്തോടുകൂടി വന്ന് ഗവൺമെൻറ്റിൻ്റെ ഈ പ്രക്രിയയിൽ പങ്കെടുക്കുകയും ടാക്സ് കൊടുക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ CMP നേതാവ് CP ജോൺ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ CP ജോൺ, അല്പസമയത്തിനകം അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകം തന്നെ കേന്ദ്രം ബജറ്റ് അവതരിപ്പിക്കാൻ ഇരിക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതീക്ഷകൾ കേരളത്തിനുമുണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങൾക്കുമുണ്ട്. എന്നാൽ പ്രധാനമായിട്ട് മുന്നോട്ട് ഉയരുന്ന ഒരു ചോദ്യം, ഈ വർഷം 9 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, അടുത്ത വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, ഈ 9 സംസ്ഥാനങ്ങളിലേക്ക് മാത്രമായിട്ട് ബജറ്റ് ചുരുങ്ങുമോ എന്നൊരു ഭയം അത് കേന്ദ്രത്തിനുമുണ്ട്, അതോടൊപ്പം തന്നെ പ്രതിപക്ഷവും ആ ആശങ്ക മുന്നോട്ട് വയ്ക്കുന്നുണ്ടല്ലോ. എന്താണ് താങ്കളുടെ ആശങ്ക, താങ്കൾക്ക് പറയുവാനുള്ളത്? ഞാൻ കേന്ദ്ര ബജറ്റിനെ സംസ്ഥാനങ്ങൾക്ക് എന്ത് നൽകുന്നു എന്ന രീതിയിൽ അവലോകനം ചെയ്യുന്നതിന് പ്രത്യേക താല്പര്യമില്ലാത്ത ഒരാളാണ്. എന്തെങ്കിലും പരിശോധിക്കുക എന്നതല്ലാതെ കേന്ദ്ര ബജറ്റുകൾ എന്ന് പറയുന്നത് ഒരു പോളിസി സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ ബജറ്റാണ്.
നിശ്ചയമായിട്ട് അതിനകത്ത് ചില പ്രോജക്റ്റുകളൊക്കെ പ്രഖ്യാപിക്കും. അതല്ലാതെ പണ്ട് റെയിൽവേ ബജറ്റ് പ്രഖ്യാപിച്ചിരുന്നത് പോലെ കേരളത്തിലേക്ക് തീവണ്ടിയുണ്ട് തീവണ്ടിയില്ല അങ്ങനെ അതിനെ നോക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നു. ഹലോ ടി പി ജോൺ, ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഈ റിപ്പോർട്ട്, സാമ്പത്തിക അവലോകന റിപ്പോർട്ട് താങ്കൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ താങ്കൾ അതിനെപ്പറ്റി അറിഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. റിപ്പോർട്ടിലെ ഒരു ശതമാനം കണക്ക് നോക്കുകയാണെങ്കിൽ റിപ്പോർട്ട് പറയുന്നത് 6 മുതൽ 6.8% വരെ വളർച്ച പ്രതീക്ഷിക്കുന്നുവെന്നാണ്. എങ്ങനെയാണ് താങ്കൾ ഈ റിപ്പോർട്ടിനെ വിലയിരുത്തുന്നത്? എത്രത്തോളം സ്വാഗതാർഹമാണ് റിപ്പോർട്ടിലെ കാര്യങ്ങൾ? റിപ്പോർട്ട് 414 പേജുള്ള റിപ്പോർട്ടാണ്. മിക്കവാറും എല്ലാ ചാപ്റ്ററുകളും ഞാൻ മറച്ചു നോക്കി എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതില് പറയുന്ന പ്രധാനമായിട്ടുള്ള കാര്യം ഇക്കണോമിക്സിന്റെ ഒരു ചില യൂസേജ് അനുസരിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഹെഡ്വിൻസ് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ വിമാനം പോകുന്ന സമയത്ത് പോകുന്ന ദിശയ്ക്ക് എതിരായിട്ട് കാറ്റടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഇതിനെയാണ് ഹെഡ്വിൻസ്. ആ ഹെഡ്വിൻസ് നമുക്കിപ്പോ കുറെ കുറഞ്ഞിട്ടുണ്ട്. കാരണം ലോകത്ത് ഇപ്പൊ 69% 70% ആളുകൾ 2 തവണ വാക്സിനേഷൻ എടുത്തു. ഇന്ത്യ ലോക ശരാശരിയുടെ മുകളിൽ 72%, അമേരിക്ക 82%, UAE 100% ഒക്കെ എടുത്തിട്ടുണ്ട്. ജനറലി നമ്മളിപ്പോ കോവിഡ് എന്ന് പറയുന്ന പാൻഡമിക്കിന്റെ കാലത്ത് ലോകമാകെ അടച്ചിട്ടപ്പോൾ നമ്മുടെ GDP ഗ്രോത്ത് റേറ്റ് എല്ലാ സ്ഥലങ്ങളിലും കുറഞ്ഞു, ഇന്ത്യയിലും കുറഞ്ഞു. പക്ഷേ ആ കുറവിനെ മറികടക്കുന്ന തരത്തിലുള്ള 6.5% ഇപ്പൊ നമുക്ക് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ നിലയിലേക്ക് എത്തിത്തുടങ്ങി. നമ്മളൊരു പനിയൊക്കെ മാറിയിട്ട് പഴയ ആരോഗ്യം തിരിച്ചു കിട്ടുന്നത് പോലെ നമുക്ക് ആ രോഗം മാറി എന്ന് നമുക്ക് പറയാം. തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളിലും മറ്റു ചില രാജ്യങ്ങളിൽ കാണുന്നത് പോലെ സാമ്പത്തിക മാന്ദ്യത്തിന്റെ ലക്ഷണങ്ങളൊന്നും തന്നെ ഇന്ത്യയിൽ തൽക്കാലം ഭാഗ്യവശാൽ കാണുന്നില്ല. അത് നല്ല കാര്യമാണ്. അത് ഈ റിപ്പോർട്ട് മാത്രമല്ല, വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ചീഫ് എക്കണോമിസ്റ്റുകളുടെ ഒരു ഔട്ട്ലുക്ക് വന്നിട്ടുണ്ട്. അതൊരു സർവേയാണ്. 100 എക്കണോമിസ്റ്റുകളോട് ലോകപ്രസിദ്ധരായിട്ടുള്ള അവരോട് ചോദിച്ചപ്പോഴും ഇന്ത്യയും അതുപോലെ തന്നെ ബംഗ്ലാദേശും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും വടക്കേ ആഫ്രിക്കയും ഒരു റിസഷൻ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അതിൽ കാര്യമായി പരിക്ക് പറ്റാത്ത രാജ്യങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അതിൽ സന്തോഷിക്കാവുന്നതാണ്. പക്ഷേ ഇതൊക്കെ പൊതുവിലായിട്ട് നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഈ വളർച്ചയ്ക്കും അല്ലെങ്കിൽ തളർച്ച കുറവിനും നിദാനമായത് നമ്മുടെ കർഷകരാണ്. നമ്മുടെ സമ്പദ്ഘടനയുടെ GDP ഗ്രോത്ത് റേറ്റ് താഴെ വല്ലാതെ പോവാതെ പിടിച്ചു നിർത്തിയത് നമ്മുടെ ഭക്ഷ്യോൽപാദനം നടത്തുന്ന പൊതുവിൽ കാർഷിക വിഭവങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളാണ്, കർഷകരാണ്. ആ കർഷകരുടെ ഹൗസ് ഹോൾഡ് ബജറ്റ്, അതും ഇക്കണോമിക് ഫോറം തന്നെ പറയുന്ന ഒരു കാര്യമാണ്. പണ്ട് അവരൊന്നും തൊഴിലാളികളുടെയും കർഷകരുടെയും കാര്യമൊന്നും പറയാറില്ല. വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ ഭാഷയിൽ അവരെപ്പോഴും ബിസിനസിന്റെ കാര്യമാണ് പറയാൻ. പക്ഷെ ബിസിനസിന്റെ ഭാഷയിൽ സംസാരിക്കുന്നവർ പോലും ഇന്നിപ്പോ സംസാരിക്കുന്നത് കോസ്റ്റ് ഓഫ് ലിവിംഗ് ക്രൈസിസിന്റെയും അതേപോലെ തന്നെ ഹൗസ് ഹോൾഡ് ബാലൻസ് ഷീറ്റിനെയും കുറിച്ചാണ്. ബജറ്റ് അല്ല, ബാലൻസ് ഷീറ്റ്. അപ്പൊ ഓരോ വീട്ടിന്റെയും ബാലൻസ് ഷീറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ജനറൽ GDP ഹൈക്ക് ഉണ്ടെങ്കിലും കർഷകരും സാധാരണക്കാരും ഇടത്തരക്കാര് കൂലിപ്പണിക്കാര് അതിൽ തന്നെ രോഗികളായവര് അത് വേറൊരു വിഭാഗമാണ്, രോഗം വന്ന് മരിച്ചവര് ഇവരുടെയൊക്കെ ബാലൻസ് ഷീറ്റ് വല്ലാതെ താളം തെറ്റി. അപ്പൊ ജനറൽ ഹൈക്ക് ഉണ്ടായത് നന്നായി, പക്ഷെ ഒരു ബജറ്റ് അതിനെ പ്രകീർത്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഉദാഹരണത്തിന് കോവിഡ് വന്ന് മരിച്ച ലക്ഷക്കണക്കിന്, കേരളത്തിൽ തന്നെ 100,000+ ആൾക്കാര് മരിച്ചിട്ടുണ്ട്, 10-40 ലക്ഷം ആൾക്കാർ ഇന്ത്യയിൽ മരിച്ചിട്ടുണ്ട്. അതിൽ ചെറുപ്പക്കാരെത്രയാണ്, കൃഷിക്കാരെത്രയാണ്, MSME നടത്തുന്ന ആൾക്കാരെത്രയാണ്, ഇതിനൊക്കെ പരിശോധിച്ച് അവരുടെ സ്ഥാപനങ്ങൾക്കും അവരുടെ കുട്ടികൾക്കും അവരുടെ വിദ്യാഭ്യാസ ലോണിന് എന്തു പറ്റി, ഇങ്ങനെ സൂക്ഷ്മമായി പ്രശ്നങ്ങളെ കീറി മുറിച്ച് പരിശോധിക്കുന്ന ഒരു ബജറ്റാണ് നമുക്ക് വേണ്ടത്. നാളെ അത് ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും അതാണ് ഉണ്ടാകേണ്ടത് എന്നാണ് ഇന്ന് പറയാൻ കഴിയുന്നത്.
തീർച്ചയായിട്ടും. ഒപ്പം തന്നെ ഈ വന്ദേ ഭാരത്, നമ്മുടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്ന വന്ദേ ഭാരത് പദ്ധതി, അത് ഓൾറെഡി ആരംഭിച്ചിട്ടുമുണ്ട്. എന്നാൽ ഈ പദ്ധതി സംസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്ന സിൽവർ ലൈൻ പദ്ധതിയെ ക്രോസ് ചെയ്ത് പോകുമോ എന്നുള്ള ഭയപ്പാട് സർക്കാരിനുണ്ട്. നാളെ ഈ ബജറ്റ് അവതരണത്തിൽ സിൽവർ ലൈനെ പറ്റി ഒരു പരാമർശം നടത്തുമോ എന്ന ആകാംക്ഷയിലാണ് സംസ്ഥാനം നോക്കിയിരിക്കുന്നത്. അപ്പോൾ പ്രതിപക്ഷം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് അല്ലെങ്കിൽ പദ്ധതിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് അനുവദിക്കില്ല എന്ന് പ്രതിപക്ഷം നേരത്തെയും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. സിൽവർ ലൈനിൽ ഒരു ചർച്ച ഉണ്ടാകുമോ യഥാർത്ഥത്തിൽ ബജറ്റിൽ? ഒരിക്കലും ഉണ്ടാവില്ല, അതൊന്നും ബജറ്റിന്റെ അജണ്ടയല്ല. ഓരോ ഗവൺമെന്റുകളും സംസ്ഥാന ഗവൺമെന്റുകളും ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും കേന്ദ്ര ബജറ്റിൽ പറയാറില്ല. വളരെയധികം ശ്രീ സി പി ജോൺ നമ്മളോട് ഈ ഘട്ടം പ്രതികരിച്ചതിന്. പ്രിൻസ് ജോർജിലേക്ക് എത്തുകയാണ്. പ്രിൻസ് ജോർജ്, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ബജറ്റിൽ നികുതി പരിധി പരിഷ്കാരത്തെ കുറിച്ചാണ്. താങ്കൾക്ക് തുടരാം. അല്ല, നികുതി പരിഷ്കാരം ഇപ്പം പരീക്ഷിക്കുമെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാനൊക്കില്ല. കാരണം നികുതി പരിഷ്കാരങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരെ ഒത്തിരി വിമർശനങ്ങളും പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു റിസ്ക് എടുക്കാനായിട്ട് ഗവൺമെൻറ് തയ്യാറാകുമോയെന്നറിയില്ല. പക്ഷേ ഇൻഡയറക്റ്റായിട്ട് ഫിനാൻസ് സെക്രട്ടറിമാരും ഈവൻ ഫിനാൻസ് മിനിസ്റ്റർ പോലും ഇടയ്ക്ക് ഒന്ന് രണ്ട് മീറ്റിങ്ങുകളിലൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി, ഇന്ത്യയിൽ ഒരു നികുതി പരിഷ്കാരം നടത്തേണ്ട ആവശ്യകതയുണ്ട്, ചില അബറേഷൻസ് ഉണ്ട് ലോങ് ടേം ഷോർട്ട് ടേം ടാക്സുകളിലും മറ്റുമൊക്കെ ആയിട്ട്, അതെല്ലാം കറക്റ്റ് ചെയ്യേണ്ട ആവശ്യകതകളുണ്ട് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ശരിക്കും അവരതങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഞാൻ നേരത്തെ സൂചി ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, കോർപ്പറേറ്റ് ടാക്സ് കുറച്ച് കുറച്ചപ്പം ആളുകൾക്ക് വിമർശനം ഉണ്ടായെങ്കിലും യഥാർത്ഥത്തിൽ അവർ പോലും പ്രതീക്ഷിക്കാത്തൊരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടായി എന്ന് പറഞ്ഞ പോലെ പേഴ്സണൽ ഇൻകം ടാക്സും മറ്റുമൊക്കെ കുറച്ച് കുറയ്ക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും കുറേ, അല്ലെങ്കിൽ ഇൻകം ടാക്സിൻ്റെ സ്ലാബ് റേറ്റ് കൂട്ടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ കൂടുതൽ ആളുകൾക്ക് വില്ലിങ്നെസ്സോടുകൂടി സന്തോഷത്തോടുകൂടി വന്ന് ടാക്സ് പേയേഴ്സായിട്ട് മാറി പാറുന്ന ഒരു സിറ്റുവേഷൻ വരും. ഇപ്പം നമുക്കറിയാം ഈ പാനും ആധാറും ഒക്കെ ആയിട്ടൊക്കെ ലിങ്ക് ചെയ്തുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഡേറ്റകൾ കിട്ടാനായിട്ട് വളരെ എളുപ്പമാണ്. എന്ത് ട്രാൻസാക്ഷൻ ആരെ എവിടെ ചെയ്തു എന്നുള്ളതൊക്കെ വളരെ പെട്ടെന്ന് കിട്ടാം. ബാങ്ക് അക്കൗണ്ട് ഡേറ്റ എല്ലാം കിട്ടും. അപ്പോൾ ആ ഡേറ്റകൾ ധാരാളമായിട്ടുള്ളത് കൊണ്ട് കുറച്ചുകൂടെ സയൻറ്റിഫിക്കായിട്ട് ഈ നികുതി പരിഷ്കാരത്തെ സമീപിക്കാനുള്ളൊരു അവസരമാണ്. ഗവൺമെൻറ് അതങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് പറയാനൊക്കത്തില്ല, ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ ബജറ്റിലെ വളരെ പ്രതീക്ഷയോടെയാണ് ബാങ്കിങ് മേഖലയും കാത്തു നിൽക്കുന്നത്. കാരണം കോവിഡിൻ്റെ പ്രതിസന്ധികളിൽ നിന്നും രാജ്യം കരകയറുന്നു എന്നതാണ് ബാങ്കിങ് മേഖലയ്ക്ക് നൽകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. പൊതുമേഖലാ സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ പൊതു സ്വകാര്യ മേഖലകളിലെ ബാങ്കുകൾക്ക് ഊർജം പകരുന്ന പ്രഖ്യാപനങ്ങൾക്ക് സാധ്യതയുണ്ടോ? ഈ പൊതുമേഖലയുടെ സിറ്റുവേഷൻ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഡ്രമാറ്റിക്കായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഒരു മേക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടും പ്രത്യേകിച്ചും ഡിഫൻസ് കമ്പനി, ഇപ്പോൾ കേരളത്തിലുള്ള കൊച്ചിൻ ഷിപ്പ് യാർഡ് അല്ലെന്നുണ്ടെങ്കിൽ ഭാരത് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ കമ്പനി, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനികളൊക്കെ, ഇങ്ങനത്തെ ഒക്കെ ഉള്ള കമ്പനികൾക്കൊക്കെ ധാരാളം ഓർഡേഴ്സ് ഡിഫൻസിൽ നിന്ന് കിട്ടി. ഡിഫൻസിൻ്റെ പ്രൊക്യൂർമെൻറ്റ് കഴിവതും ഇന്ത്യയിൽ നിന്ന് തന്നെ ചെയ്യുക എന്നുള്ളൊരു പോളിസിയിലേക്ക് ഗവൺമെൻറ് മാറിയത് നല്ല കാര്യമായി. അതുപോലെ തന്നെ പൊതുമേഖലാ ബാങ്കുകൾക്കാണെങ്കിലും കഴിഞ്ഞ രണ്ട് വർഷത്തെ ബജറ്റിലും ക്യാപിറ്റലൊക്കെ അലോക്കേറ്റ് ചെയ്ത് അവരുടെ പ്രവർത്തനം എൻ പി എസ് സിറ്റുവേഷനിൽ നിന്നൊക്കെ അവർ പുറത്തു വന്ന് കുറച്ചൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഗ്രൂപ്പിന് തീർച്ചയായിട്ടും മെച്ചമുണ്ട്. അതേപോലെ മറ്റ് പല ഗ്രൂപ്പുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ബാങ്കിൽ കുറച്ചൊക്കെ മെർജ് ചെയ്തിരുന്നു. അപ്പോൾ ഇഫക്റ്റീവ്ലി ഈ പബ്ലിക് സെക്ടറിന് ഒരു പ്രൊഡക്ടിവിറ്റി കൂട്ടുക, അവർക്ക് കുറച്ചുകൂടെ ഒരു റോള് നല്ല രീതിയിൽ പ്ലേ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഈ അത് ചെയ്തിട്ടുണ്ട് ഈ മോദി ഗവൺമെൻറ്. അത് അവരുടെ ഒരു ക്രെഡിറ്റ് ആണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇനി ഫർദറായിട്ട് പറയേണ്ടതാണ്, താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടമാണ് കോവിഡ് സമയത്ത് ഉണ്ടായിരുന്ന ആരോഗ്യ മേഖലയിലെ മുന്നേറ്റം. കാരണം വാക്സിൻ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നെസിൽ വാക്സിൻ ലോകത്താദ്യമായി തന്നെ രാജ്യം ഉൽപ്പാദിപ്പിച്ചു. അത് ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ രാജ്യത്തെ വലിയ രീതിയിൽ മുന്നേറ്റത്തിൽ എത്തിച്ച അല്ലെങ്കിൽ രാജ്യത്തെ അഭിമാനത്തോടെ തന്നെ നിർത്തിയ ഒരു സംഭവമായിരുന്നു. ആരോഗ്യ മേഖലയെക്കുറിച്ചോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചോ എന്തൊക്കെ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കാം? ആരോഗ്യമേഖലയ്ക്ക് എന്നാണേലും അലോക്കേഷൻ വീണ്ടും കൂടാൻ തന്നെയാണ് ചാൻസ്. കാരണം അത് എസെൻഷ്യലി നമ്മൾ ലോകത്ത് ഏത് രാജ്യങ്ങൾ ഡെവലപ്പ് ചെയ്തോ ഡെവലപ്പ് ചെയ്യാമോ എന്ന രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഒരാൾക്ക് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ബജറ്റിൻ്റെ ഒരു വീതം സ്പെൻഡ് ചെയ്യുന്നത് കമ്പാരിറ്റീവ്ലി കുറവുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ നമുക്ക് ആ വൾണറബിലിറ്റിയൊക്കെ എക്സ്പോസ് ചെയ്തു. ആശുപത്രി കടക്കുകളുടെ ഷോർട്ടേജ് മറ്റ് പല ഷോർട്ടേജുകളൊക്കെ നമുക്ക് ഫേസ് ചെയ്തു. അതുകൊണ്ട് ആരോഗ്യമേഖലയ്ക്കുള്ള അലോക്കേഷൻ കുറച്ച് കൂടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ അലോക്കേഷനേക്കാൾ ഉപരിയായിട്ട് ഈ ഫോറിൻ യൂണിവേഴ്സിറ്റീസ് ഇന്ത്യയിലേക്ക് വരികയും അവർക്ക് ഓൾറെഡി ഒരു അനുമതിയായി അവർ കുറച്ചുകൂടെ അത് ഈസി ആയിട്ട് വരാനും
അവർക്ക് സെറ്റപ്പ് ചെയ്യാനും അങ്ങനെ ഇന്ത്യയിൽ നിന്ന് ഒത്തിരി ആളുകൾ ഇന്ത്യക്ക് പുറത്തേക്ക് പഠനത്തിനായിട്ട് ഉപരിപഠനത്തിനായിട്ട് മാത്രമല്ല ഈവൻ ഡിഗ്രി ലെവലിലുള്ള പഠനത്തിനായിട്ട് പോലും ഇപ്പോൾ പുറത്തേക്ക് പോകുന്നുണ്ട്. മറ്റുദ്ദേശങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അവർ പോകുന്നത്. അവിടെ പോകാനും സെറ്റിലാകാനും ജോലി നേടാനും ഒക്കെ വേണ്ടിയിട്ടൊക്കെയാണ് പോകുന്നതെങ്കിലും അങ്ങനത്തെയുള്ള ഒരു ഒഴുക്ക് നമ്മുടെ ഇവിടുന്ന് വലിയൊരു പണം പുറത്തേക്ക് ഒഴുകുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പോളിസി ചേഞ്ചാണ് നമ്മൾ എഡ്യൂക്കേഷൻ ഫീൽഡിൽ പ്രതീക്ഷിക്കുന്നത്, അലോക്കേഷനേക്കാൾ ഉപരിയായിട്ട്. പിന്നെ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളൊന്നും തുടങ്ങത്തില്ല. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി ഇപ്പോൾ കഴിഞ്ഞ വർഷം എയർ ഇന്ത്യ ഡിസ്ഇൻവെസ്റ്റ് ചെയ്തു. ഇപ്പം IDBI ബാങ്ക് ഡിസ്ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുന്നു. വേറെ ചില സ്ഥാപനങ്ങളൊക്കെ ഡിസ്ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറെടുക്കുന്നുണ്ട്. അവിടെ വലിയ പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ പബ്ലിക് സെക്ടറിൽ ലോസ് മേക്കിംഗ് ആയിട്ടുള്ളതോ നടത്താൻ ബുദ്ധിമുട്ടുള്ളതോ ഡിസ്ഇൻവെസ്റ്റ് ചെയ്യുകയും നല്ല രീതിയിൽ നടത്താൻ പറ്റുന്നതിനെ കൂടുതൽ എഫിഷ്യൻസിയോടെ നടത്തുകയും ചെയ്യുന്നു പറയുന്ന പോളിസി വളരെ നല്ലതാണ്. അതിനകത്ത് ഒരു തെറ്റും പറയാനൊക്കത്തില്ല. കാര്യം പബ്ലിക് സെക്ടർ ഇപ്പോഴും ഒരു ചില മേഖലകളിലെങ്കിലും വളരെ അഭിവാജ്യ ഘടകമായിട്ട് തന്നെ നിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബാങ്കിങ് മേഖല പൊതുവേ വെൽ ക്യാപിറ്റലൈസ്ഡ് ആണ്, കംഫർട്ടബിൾ ആയതുകൊണ്ട് അതിൽ ഞാൻ അധികം ഇത് പ്രതീക്ഷിക്കുന്നില്ല. ഹെൽത്ത് കെയർ അലോക്കേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ ഒരു പോളിസി ചേഞ്ച് ആണ് പ്രതീക്ഷിക്കുന്നത്. വ്യക്തമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അവസാന സമ്പൂർണ്ണ ബജറ്റിന് ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കുമ്പോൾ വാഗ്ദാനങ്ങളുടെ പെരുമഴ പെയ്യുമോ എന്നതാണ് ജനങ്ങൾ നോക്കി നിൽക്കുന്നത്. എന്തായാലും ഈ ബജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടായേക്കും. വാഗ്ദാനങ്ങളുടെ പെരുമഴ പെയ്യുമോ എന്നത്